വന്നിട്ട് മോസ്റ്റ് റിക്വസ്റ്റഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. ഇന്ന് നമ്മൾ ഇവിടെ നമ്മുടെ ഓൾഡ് ഫോട്ടോസിനോട് റിയാക്ട് ചെയ്യാൻ പോവാണ്. അപ്പൊ ഇന്ന് നമ്മൾ കാണിക്കാൻ പോണ ഫോട്ടോസ് കുറച്ച് അധികം പഴയ ഫോട്ടോസ് ആണ്, അതുപോലെ തന്നെ കുറച്ച് അല്ലും പോയിട്ടുള്ള ഫോട്ടോസ് ആണ്. അപ്പൊ ഞാനിത് തുടങ്ങണേന് മുന്നേ അയ്യോ ആ കോലമൊക്കെ കണ്ടാൽ ഞാൻ നിങ്ങൾ ഓർക്കും. ഞാനാണോ അത് അല്ല അമ്മൂസിനും പിന്നെയും കുഴപ്പമില്ല, ഞാൻ കോലം കണ്ടു നിങ്ങൾ എക്സ്ട്രീംലി ഞാൻ ഡിഫറെന്റ് ആയിട്ടുള്ള ഞാനായിരിക്കും അതിനകത്ത് കാണാൻ പോണെ. അപ്പൊ ഞാനിത് തുടങ്ങണേന് മുന്നേ ആയിട്ട് ഞാൻ ഡിസ്ക്ലെയിമർ ആയിട്ട് പറയുകയാണ്, ഈ ഫോട്ടോസ് ഒന്നും ആരും മിസ്യൂസ് ചെയ്യരുത് പ്ലീസ്. ഈ ഫോട്ടോസ് ഒന്നും ഇതിനകത്ത് നിന്ന് എടുക്കരുത്, ട്രോൾ ചെയ്യാനായിട്ടാണെങ്കിലും ഒന്നിനും എടുക്കരുത്. ഞാനിത് ഇങ്ങനത്തെ ഒരു വീഡിയോ ആയതുകൊണ്ടും ആ വീഡിയോക്ക് നമ്മുടെ ഫുള്ളായിട്ടുള്ള ഒരു ഇൻപുട്ട് ഔട്ട്പുട്ട് കൊടുക്കണമല്ലോ, ആ സംഭവം കൊടുക്കണമല്ലോ. അപ്പൊ അതുകൊണ്ടാണ് എന്താ റിയൽ ആയിട്ടുള്ള ഭയങ്കര ഫോട്ടോ ആയിട്ടുള്ള ഫോട്ടോസ് എടുത്തിട്ടുള്ളത്. എടുത്തിട്ടുള്ളതല്ല, ഉള്ള ഫോട്ടോസ് എല്ലാം തന്നെ നല്ല അത്യാവശ്യം ഫോട്ടോ ആയിട്ടുള്ള ഫോട്ടോസ് ഉണ്ടെന്നുള്ളതാണ് സത്യം. അപ്പൊ സ്റ്റാർട്ട് ചെയ്യണതിന് മുന്നേട്ട് നമ്മുടെ ഇന്നത്തെ ഡ്രസ്സ് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടോ, എടി ഇതൊന്ന് പൊക്കിങ്ങനെ ശരി നോക്കിട്ട് മനസ്സിലാവുന്നു. നമ്മളിന്ന് ഒരേപോലത്തെ ഡ്രസ്സൊക്കെ ഇട്ടിട്ടാണ് വന്നിട്ടുള്ളത്. ചെറുങ്ങ പോലെ ഉണ്ട്, ശരിയാ. എന്നെ കണ്ടിട്ട് ഒരു സിനിമയിൽ പിശാചിനെ പോലെ ഇല്ല, ഒരു പിശാച് ഇങ്ങനത്തെ ബ്ലാക്ക് കളർ ഡ്രസ് ഇട്ട് ഇങ്ങനെ ആകാശത്ത് ഇങ്ങനെ വന്നിട്ട് ചിരിക്കൂലേ. അപ്പൊ നമ്മുടെ ഇന്ന് നമ്മുടെ ഈ രണ്ട് ഡ്രസ്സ് സ്പോൺസർ ചെയ്തിട്ടുള്ളത് ഈ കാണുന്ന ഇൻസ്റ്റാഗ്രാം സ്റ്റോർ ആണ്. അപ്പൊ ആളുടെ ലിങ്കും ഡീറ്റെയിൽസും ഒക്കെ തന്നെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ടാവും. അപ്പൊ നമുക്ക് വേഗം തന്നെ സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ നമ്മുടെ ഫസ്റ്റത്തെ ഫോട്ടോ എന്റെ കോലം നോക്കൊരു പ്രേതല്ലേ, അതെന്താ അറിയോ, അതാ മുടി അങ്ങനെ ഇരിക്കണത് ഞാൻ സ്ട്രെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പണ്ട്. ഒരിടയ്ക്ക് ഇത് എനിക്കാണ് കോളേജിൽ പഠിക്കുമ്പോഴായിട്ടാണ്, ഒരിടയ്ക്ക് എനിക്ക് ഭയങ്കര മുടി സ്ട്രെയിറ്റ് ചെയ്യല് സൂക്കേടായിരുന്നു. അങ്ങനെ സ്ട്രെയിറ്റ് ചെയ്ത് മുടി ഭയങ്കര ഡ്രൈ ആവാൻ തുടങ്ങി. എല്ലാ ദിവസം ഒക്കെ സ്ട്രെയിറ്റ് ചെയ്യായിരുന്നു. അപ്പൊ നിങ്ങൾ എല്ലാ ദിവസവും സ്ട്രെയിറ്റ് ചെയ്ത് കേട്ടോ. ഞാനിങ്ങനെ ഒരുപാട് ചെയ്ത് തെറ്റുകൾ ചെയ്ത് ശരി എന്താന്ന് മനസ്സിലാക്കിയിട്ടുള്ള ആളാണ്. അപ്പൊ അങ്ങനെ ഒന്ന് സ്ട്രെയിറ്റ് ചെയ്തത്, ആ സ്ട്രെയിറ്റ് ചെയ്തിട്ടുള്ള കോലത്തിൽ ഇങ്ങനെ അയ്യോ ഞാൻ എന്റെ ഫേസ് ഒക്കെ ഇരിക്കണ നോക്ക്, ഞാൻ ഭയങ്കര മെലിഞ്ഞു. പക്ഷെ എനിക്ക് ഇപ്പം എല്ലാവരും പറയാറുണ്ട് തടി തടി വെച്ചു തടി വെച്ചു, പക്ഷെ എനിക്ക് എന്നെ ഇഷ്ടമാണ്, ഇപ്പൊ ഉള്ള എന്റെ രൂപം എനിക്ക് ഇഷ്ടമാണ്. പണ്ടത്തെ കോല നോക്ക്, അമ്മൂസ് എന്തൊരു ചോട്ടേ നോക്ക്. അമ്മൂസിന്റെ ഇപ്പോഴത്തെ ഫേസും അപ്പോഴത്തെ ഫേസും വലിയ വ്യത്യാസമില്ല, കൺമേശി ഇട്ടിട്ടാന്ന് തോന്നുന്നു കണ്ണിന് ചുറ്റും അല്ലേ. അമ്മൂസിന്റെ മുഖം വലുതായിട്ടുണ്ട്, വേറെ വ്യത്യാസമൊന്നുമില്ല അല്ലേ. ഞങ്ങളുടെ കോട്ടയത്തെ വീട്ടിൽ വെച്ചെടുത്തിട്ടുള്ളതാണ് മുടി കുറച്ചോളൂ. എന്റെ പുരികം അപ്പോഴത്തെ ത്രെഡ് ചെയ്തേക്കണം, അപ്പൊ ഞാൻ ഇങ്ങനെ സ്ലിം ആയിട്ടാണ്. പിന്നെ പിന്നെ ത്രെഡ് ചെയ്യുമ്പോൾ എനിക്ക് ഞാൻ പറയും ത്രെഡ് ചെയ്യണവരോട് എനിക്ക് വലുതാക്കിയിട്ട് ത്രെഡ് ചെയ്യണമെന്ന്. അപ്പൊ നമുക്ക് നെക്സ്റ്റ് ഫോട്ടോ എടുക്കാം. ഇതാരാണെന്ന് ആരെങ്കിലും പറയൂ. ആരാണിത് ഇങ്ങനെ നിന്റെ ഒരു പല്ലെന്തേനകത്ത് മേളില് പല്ലുണ്ടോ? അതൊക്കെ എന്ത് പല്ല ഉണ്ടാക്കണ്ട നോക്കി, ഇപ്പൊ അത്ര ഉണ്ടാക്കണില്ല കേട്ടാ, കണ്ണ് ചെറുതായി പോയ മൂപ്പ. അങ്ങനെ ഒരു എക്സ്പ്രഷൻ കിട്ടാമോ എനിക്കറിഞ്ഞൂടെ. അമ്മൂസിന്റെ മുടിയൊക്കെ അമ്മ ഇങ്ങനെ മാമാട്ടി കുട്ടിയമ്മ സ്റ്റൈലായിരുന്നു പണ്ടത്തെ അമ്മൂന്റെ ഹെയർ സ്റ്റൈൽ. പുരിവൊക്കെ അതേപോലെ ഉണ്ട് കേട്ടാ, എന്തൊരു മാറ്റല്ലേ അമ്മൂസിന്റെ മൂക്ക്. അതേപോലെ തന്നെ ചപ്പറാച്ചി മൂക്ക്. എന്താ വായം പൊളിച്ചേക്കണേ? അടുത്ത ഫോട്ടോ ഇതാ. ഇതാരാണ് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും, ഇത് എനിക്ക് വാങ്ങിച്ചു തരുന്നു. ഇത് അമ്മൂസ് പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോ ശിവനായിട്ട് ഫാൻസി ഡ്രസ്സിന് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാനപ്പോ മേക്കപ്പ് കിട്ടെടുത്ത അതിന്റെ ഫോട്ടോ ഒന്നും ഇല്ലെന്ന് തോന്നുന്നല്ലേ. അതിനകത്ത് അച്ഛന്റെ ഫോട്ടോ മാത്രമാണ് ഉള്ളത്. ആസുവിനെയൊക്കെ പിടിച്ചിട്ട് അച്ഛൻ പാമ്പായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അതും തന്നെ മുഖത്തിന്റെ എക്സ്പ്രഷൻ കണ്ടിരുന്നു. ചേച്ചിയാണ് ചേച്ചി. ഇനി അടുത്തത് ഇതെന്ത്? അയ്യോ ഞാൻ ഇങ്ങനെ ഉള്ളത് ആരാണ്ട്? അപ്പൊ ഇങ്ങനെയായിരിക്കണത്. അതെന്റെ മുടി ഇരിക്കണൊക്കെ, എന്റെ മോഹം ഇരിക്കണൊക്കെ, വേറെ രണ്ടിനെ പോലെ ഇരിക്കണല്ലേ. ഇത് അമ്മയുടെ അനിയത്തി, അമ്മയുടെ ചേച്ചിയുടെ, ചേച്ചിയുടെയാണ് അമ്മയുടെ ചേട്ടന്റെ അനിയത്തിയുടെ.
ഇത് അമ്മയുടെ ചേട്ടന്റെ മോളുടെ കല്യാണത്തിന് എടുത്തതാണ്, നീതുവിന്റെ കല്യാണത്തിന് എടുത്തതാണ്. ഞാനിങ്ങനെ ഓർക്കായിരുന്നു എന്റെ ഇതും ഇതും കൂടിയുള്ള കോലം നോക്ക്. വണ്ണം കുറഞ്ഞാ ഞാൻ ഇതേപോലെ നല്ല അലമ്പായിട്ടാണ് ഇരിക്കണേ, എന്നിട്ടാണ് വണ്ണം കുറക്കിന്ന് പറയണേ. അന്ന് ചുരിദാർ മാത്രമേ ഇട്ടിട്ടുള്ളൂ, അന്ന് ചുരിദാർ മാത്രം ഇടാനാണ് അമ്മയ്ക്ക് ഇഷ്ടമുള്ളത്. ഇപ്പൊ വലുതായപ്പോഴേക്കും ചുരിദാറൊക്കെ മാറി വേറെ വേറെ ഡ്രസ്സുകൾ ഇടാൻ തുടങ്ങി. ആ പ്രായത്തിലൊന്നും ഒന്നും ഇടത്തില്ലായിരുന്നു. ഞാനാണ് കുഞ്ഞിന്റെ മോഡലായത്. അതെന്തുകൊണ്ട്, എന്തുകൊണ്ടാന്ന് പറയാ, ഞാൻ ഇങ്ങനെ ആയതുകൊണ്ട്. അപ്പൊ നമുക്ക് നെക്സ്റ്റ് ഫോട്ടോയിലോട്ട് കടക്കാം. ഇതൊക്കെ കണ്ടിട്ട് എനിക്ക് ഹൊറിബിൾ ആയിട്ട് തോന്നുന്നു. അപ്പൊ നമുക്ക് അടുത്ത ഫോട്ടോയിലോട്ട് കടക്കാം. ഇത് നല്ല ക്യൂട്ടായിട്ടുണ്ട് അമ്മസ്. എത്രയാണ് അമ്മസ്? എൽ കെ ജിയിലാണ്. എൽ കെ ജിയിലല്ല, നഴ്സറിയില്. അമ്മസ് നഴ്സറി പഠിച്ചപ്പോഴായിരുന്നു. കുഞ്ഞന്ന് പൊക്കം കുറവാ. ഇത് ഭയങ്കര രസമായിരുന്നു അമ്മസിനെ കാണാനായിട്ട്. ഞാൻ പറഞ്ഞു കഴിഞ്ഞ വീഡിയോസ് ഏതെല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, അമ്മസ് ഭയങ്കര ക്യൂട്ടായിരുന്നു എന്ന്. നല്ല രസമുണ്ട് അല്ലേ? ഒരു ഒരു കുരക്കനെ പോലെ ഇല്ലേ, കുരക്കൻ കൊച്ചിനെ പോലെ. അപ്പൊ നമുക്ക് അടുത്ത ഫോട്ടോയിലോട്ട് പോവാം. ഇതാരാന്ന് പറയോ? ഞാനും ചേച്ചി ഒരു പോയി. ചേച്ചി, ഇതെന്റെ പഴയ ഫോട്ടോ ആണ്. ഇതെന്താ അല്ല, ചിരി കൊണ്ടും ഇന്നൊക്കെ ഒരേപോലെ തന്നെയാണ്, ഇങ്ങനെ ഫുൾ പല്ലും കാണിച്ച്. പക്ഷെ ആ കഴുത്തില് കണ്ട, എനിക്കിപ്പൊ മാത്രല്ല, അന്ന് കഴുത്തും മുഖവും രണ്ടും രണ്ട് കളറാണ്. നമുക്ക് കഴുത്തിന്റെ വേറെ കളറും ഉണ്ണിക്കുട്ടി. അപ്പൊ നമുക്ക് അടുത്ത ഫോട്ടോസിലൂടെ എടുക്കാം. ഫോട്ടോസ് എടുക്കാം, അല്ലെങ്കിൽ സമയം പോവും. ഞാൻ കണ്ണുണ്ടോ? അതെല്ലാവരും അത് കാണുമ്പോഴേക്കും എന്താ എന്റെ കണ്ണിൽ, കണ്ണിന്റെ ആണ് ആദ്യം ചോദിക്കണേ. ഇങ്ങനെ നോക്കിട്ട് ഭയങ്കര വലുതായിട്ട്. ഒരു തവണ ഞാൻ തൃപ്പൂണിത്തുറയിലാന്ന് തോന്നുന്നു പഠിക്കുന്ന ടൈമില്, അവിടെ എനിക്ക് ഞാൻ കളിക്കുമെങ്കിലും മുഖത്ത് അഭിനയം ഒന്നും വരത്തില്ല കേട്ടോ, അങ്ങനെ കരച്ചിലും വഴിച്ചിലൊന്നും വരില്ല. അപ്പൊ അവിടെ എന്റെ സീനിയർ ആയിട്ടൊരു ചെറുക്കനുണ്ടായിരുന്നു. ആള് വന്നിട്ട് എന്തോ എനിക്ക് എന്റെ പേരൊന്നും ഇപ്പൊ ഞാൻ ഓർക്കണ്ട കേട്ടോ, ചെറിയൊരു ഒരു ഓർമ്മ, ഒരു ചെറിയൊരു മായ പോലെയൊക്കെ ഓർക്കുന്നുള്ളൂ. അപ്പൊ ആള് വന്നിട്ട് എന്നോട് ഇങ്ങനെ വന്നിട്ട് പറഞ്ഞ്, നീ സ്റ്റേജിൽ കയറി കളിക്കുന്നു, കാണിച്ചതരാന്ന് ഞാൻ കൂവി നാറ്റിക്കും എന്ന് പറഞ്ഞു. അപ്പൊ ഇത് എനിക്ക് ടെൻഷനാകാൻ തുടങ്ങി. ടെൻഷനായിട്ട് ഇത് നാടോടി നൃത്തം തുടങ്ങുന്നതിന് മുന്നേ ഞാൻ ടെൻഷനായി. എന്നിട്ട് ഞാനത് കളിച്ച് തുടങ്ങിയിട്ട് എൻ്റെ കരച്ചില് സീനൊക്കെ വരില്ലേ, കരച്ചില് സീനൊക്കെ വരുമ്പോഴേക്കും ഞാൻ അറിഞ്ഞങ്ങോട്ട് കരയാൻ തുടങ്ങി. കുറഞ്ഞ് പിഴിഞ്ഞ് അയ്യോ കൊല്ലല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് എക്സ്പ്രസ് ഇങ്ങനത്തെ നാടോടി നൃത്തം സമയത്ത് അങ്ങനെയുള്ള ഇങ്ങനെ അയ്യോ ഞാൻ കരഞ്ഞ് തകർത്താ സാധനം എനിക്ക് ഫസ്റ്റ് പ്രൈസ് കിട്ടി. അന്ന് ആ ചെറുക്കൻ വന്ന് എന്നെ പേടിപ്പിച്ചോണ്ട് എനിക്ക് ഫസ്റ്റ് പ്രൈസ് കിട്ടി. കരഞ്ഞ് പിഴിഞ്ഞ് അഭിനയിച്ചല്ല, റിയൽ ആയിട്ട് വന്നതാണ്. നാടോടി നൃത്തം ഓർക്കുമ്പോൾ എനിക്ക് അത് ഓർമ്മ വരും. അപ്പൊ നമുക്ക് ഇനി നെക്സ്റ്റ് ഫോട്ടോ എടുക്കാം. ഇനി അടുത്തൊരു ഫോട്ടോ കാണിക്കുന്നതാണ്. അങ്ങനെ മീനാശി നീ നോക്കണേ, നിന്റെ ഉടുപ്പ് അവിടെ വേറെറിയ. അന്നേ മീനാശി ഭയങ്കര ട്രെൻഡി ആയിരുന്നു. യെസ്, ട്രെൻഡി. ഇങ്ങനെ ഒരു ഓഫ് ഷോൾഡർ ഒക്കെ ഇട്ടിട്ടാണ് നിൽക്കുന്നത്. അത് മോനെ എന്ത് സ്റ്റെപ്പാണ് മുട്ടുകുത്തി നിന്നിട്ടുള്ള സ്റ്റെപ്പ്. ഇങ്ങനെ ഒരു തോട്ടോ. അടുത്ത ഫോട്ടോ വന്നിട്ട് അയ്യോ ഇതിന് കറക്റ്റ് ചിന്തിച്ചിട്ടാ ചിന്തിച്ചിട്ടാന്ന് പറഞ്ഞാൽ നമ്മുടെ അനിയത്തിയാണ് കേട്ടോ. നമ്മുടെ അനിയത്തി ഇതേപോലെ ഇപ്പൊ സ്ലിം ആയിട്ടാണ് ഇരിക്കണേ. നമ്മെ വെച്ചിട്ട് വണ്ണം വെച്ചു. ഇതെന്ത് താഴെ നോക്കിയിട്ട് എടുക്കണേ? ഇത് ചേട്ടൻ വരുന്നെടുത്ത് ഫോട്ടോ എടുത്തതായിരിക്കും. ശരിയല്ലേ, അമ്മ ഞാൻ ഏകദേശം സെയിം ആയിട്ടാണ്. കുറെ പേര് പറയാറുണ്ട് അമ്മ ഞാനും ഇത് സെയിം ആണ്. ഓവൽ ഷേപ്പാണ്, എന്റെ റൗണ്ട് നിന്റെ റൗണ്ട് ഷേപ്പാണ്. അപ്പൊ ഇതാണ് കണ്ണ് കുത്തിപ്പൊട്ടിക്കണോ. ഇനി അടുത്ത ഫോട്ടോ വന്നിട്ട് കണ്ണൊക്കെ എഴുതി
പ്ലസ് ടുലോ അതോ പ്ലസ് വണ്ണിലോ ആണ്. മൊട്ട പുഴിഞ്ഞ ചോല അന്ന് ശരിക്കും ഞാൻ മൊട്ട പുഴിഞ്ഞ ചോല എന്റെ ഫ്രണ്ട്സ് ഒക്കെ പറയായിരുന്നു, ശരിക്കും ഞാൻ മൊട്ട പുഴിഞ്ഞ ചോല ഇരിക്കണേ. മൊട്ട പുഴിഞ്ഞ അല്ല, ശരിക്കും മുട്ട പുഴിഞ്ഞ ഇങ്ങനെ തലയിൽ നിറച്ച് എണ്ണ വെച്ച് പറ്റി ചീരി മുടിവാറ്റിൽ ഇങ്ങനെ കെട്ടി. നെക്സ്റ്റ് മൈ ഫോട്ടോ. എന്താ പല്ലിയാ, നീ പല്ലീര പോലെ നീ പല്ലീര കണ്ടിട്ടുണ്ട് ഇത്ര അടുത്ത്? എനിക്ക് എന്താ പിന്നെന്താ, ഇത് ഞാൻ ആദ്യമായിട്ട് എന്റെ മുടി സ്റ്റെപ്പോ ലെയറോ എന്തോ വെട്ടിയിട്ട് ഞാൻ വന്നിട്ട് അതെങ്ങനെയാ ചിരിച്ചേ, അതെങ്ങനെയാ ചിരിച്ചോ, അതെങ്ങനെ ചിരിച്ചതെന്നൊന്നും ഒരു ഐഡിയ ഇല്ല കേട്ടോ. വേറെ ഫോട്ടോ ഒന്നും ഇല്ല, ഇത് മാത്രമാണ് എന്റെ കയ്യിൽ കൊച്ചിലത്തെ ഫോട്ടോ എന്ന് പറയാനായിട്ടുള്ളത്. ഓ എന്റെ അപ്പ എത്ര ഉണ്ട്, പക്ഷെ നീ ഇങ്ങനെ കന്നിറക്കണ ഫോട്ടോ ഉണ്ടോ? ആ അതാണ് മറ്റേത്. ഇതിനകത്ത് എനിക്ക് എന്നെ ഇഷ്ടമുണ്ട് ഇതിനകത്ത് കാണാനായിട്ട്, ഇങ്ങനെ കണ്ണൊക്കെ എഴുതി ഇങ്ങനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്നെ എന്റെ ഫോട്ടോ വന്നിട്ടില്ലേ. ഒരു ചട്ടി ടിപ്പിച്ച് കടത്തി കൂടായിരുന്നു ഇവർക്ക്. ഇനി അടുത്ത കാണിച്ചുതരാം. ഉണ്ണിക്കുട്ട ഉണ്ണിക്കുട്ട നിക്കണൊക്കെ ഭയങ്കരമായിട്ട് മാറിപ്പോയില്ലേ ഉണ്ണിക്കുട്ടൻ. പക്ഷേ കുഞ്ഞു ചർക്കൻ, എല്ലാരും കുഞ്ഞു ചർക്കനായിട്ട് വലിയ ചർക്കനാണേ. ഇനി ലാസ്റ്റ് ആൻഡ് ഫൈനൽ ആയിട്ട് ഒരു ഫോട്ടോ കൂടി കാണിച്ചിട്ട് ഇന്നത്തെ നമ്മുടെ റിയാക്ടിങ് പരിപാടി ഞാൻ സ്റ്റോപ്പ് ചെയ്യുകയാണ്. ഞാൻ നിങ്ങൾക്ക് ഈ ഫോട്ടോസൊക്കെ ഒന്ന് ജസ്റ്റ് കാണിച്ചു തരണം എന്നായിരിക്കാണ്. ലാസ്റ്റ് ഒരു ഫാമിലി ഫോട്ടോ ആയിക്കോട്ടെ. ഓ നമ്മള് കൊടൈക്കനാലിലോ ഊട്ടിയിലോ എന്തോ പോയപ്പോഴേക്കും എടുത്തിട്ടുണ്ടായിരുന്നു. ഉണ്ണിക്കുട്ടൻ ടിപ് ടോപ്പായിട്ട് എനിക്ക്, പക്ഷേ ഇതിനകത്തും ഇപ്പോഴുള്ള ഞാനും തമ്മിൽ വലിയ വ്യത്യാസമില്ലായിരുന്നു. എനിക്ക് വണ്ണം വെച്ചാൽ ഞാൻ ഇങ്ങനെയാവും, വണ്ണം കുറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മറ്റേ രൂപത്തിലോട്ട് കാട്ടുന്നു. ഇതിനകത്ത് അത്യാവശ്യം വണ്ണല്ലേ, ഞാൻ അത്യാവശ്യം ഇച്ചിരി വണ്ണുണ്ട്, അപ്പൊ അതുകൊണ്ട് ഇതിനകത്ത് കുഴപ്പമില്ല, അത്യാവശ്യം കുഴപ്പമില്ലാണ്ടിരിക്കണേ. അപ്പൊ ഇതാണ് നമ്മുടെ ഇന്നത്തെ ലാസ്റ്റത്തെ ഫോട്ടോ. എനിക്ക് എങ്ങനെയാണ് റിയാക്ട് ചെയ്യേണ്ടത് അറിയില്ല കേട്ടോ. അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് ഫോട്ടോസ് ഒക്കെ അത്യാവശ്യം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുണ്ടെന്ന് വിചാരിക്കാണ്. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും പറഞ്ഞ പോലെ ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ആ ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യാനായിട്ട് വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ, ഒരു ലൈക്ക് അങ്ങ് തന്നേക്കാം. നിങ്ങളുടെ ഓരോ ലൈക്കുമാണ് നമുക്ക് വീഡിയോസ് ചെയ്യാനുള്ള ഓരോരോ പ്രചോദനം. അപ്പൊ അതുകൊണ്ട് ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്തേക്കാം. പിന്നെ വീഡിയോ ഷെയർ ചെയ്യാൻ പറ്റുമെങ്കിൽ ഷെയർ കൂടി ചെയ്യുക. പിന്നെ എൻ്റെ സോഷ്യൽ മീഡിയാസിൽ കൂടെ ഫോളോ ചെയ്യുക. എൻ്റെ ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം, അതുപോലെ യൂട്യൂബ് എല്ലാത്തിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. എൻ്റെ അമ്മൂസിൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിലും കൂടെ ഒന്ന് ഫോളോ ചെയ്യുക. അപ്പം നമുക്ക് ഇതുപോലത്തെ നല്ലൊരു യൂസ്ഫുൾ അല്ലെങ്കിൽ എൻ്റർടൈനിങ് വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.